നമസ്കാരം. അങ്ങനെ ഇന്ത്യ കാത്തുകാത്തിരുന്ന ആ വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ കാത്തുകാത്തിരിക്കുന്ന വാർത്ത എന്ന് കോൺഗ്രസ്സുകാർ പറയുന്നതാണ്. ആ വാർത്ത ഇതാണ്, കോൺഗ്രസിൻ്റെ പുതിയ പ്രസിഡൻ്റായിട്ട് 80 വയസ്സ് കഴിഞ്ഞിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് 7897, തരൂറിന് കിട്ടിയ വോട്ട് 1072. തരൂറിന് 1072 വോട്ട് കിട്ടി എന്ന് തന്നെ വലിയ അത്ഭുതമായിട്ടും ആരോപമൊക്കെ ആയിട്ടാണ് നമ്മുടെ മാധ്യമങ്ങളും അതേപോലെ തന്നെ ചില കോൺഗ്രസ്സുകാരുമൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ MLA ആയ PC വിഷ്ണുനാഥ് ഒരു ചാനലിൽ ഇരുന്ന് പറയുന്നു, തരൂർ മത്സരിക്കേണ്ടി വന്ന ആ സാഹചര്യത്തെ പറ്റിയാണ് പറയുന്നത്. തരൂർ മത്സരിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോൾ, നെഹ്റു കുടുംബം അഥവാ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും മത്സരിക്കാനില്ലാത്തതുകൊണ്ട് മാത്രമാണ് തരൂർ മത്സരിക്കാൻ തയ്യാറായത് എന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയെപ്പറ്റി സാധാരണപ്പെട്ടവർ എന്താണ് കരുതേണ്ടത്? അതായത്, സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ പ്രസിഡൻ്റായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എങ്കിൽ പിന്നെ അവിടെ ഒരു മത്സരത്തിന് തന്നെ പ്രസക്തിയില്ല. അവരായിരിക്കും ആ പാർട്ടിയുടെ പ്രസിഡൻ്റ് അല്ലെങ്കിൽ നയിക്കുന്നവർ. ഈ പാർട്ടിയിൽ എന്ത് ജനാധിപത്യമുണ്ട് എന്ന് മറ്റുള്ളവർ വിശ്വസിക്കണം. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നീണ്ട 22 വർഷത്തിന് ശേഷമാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് പോലും നടക്കുന്നത്. അപ്പോൾ ഈ പാർട്ടി ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന വ്യക്തി ഒരു ദളിതനായതുകൊണ്ട് കണ്ടോ, കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു ദളിതനെ കൂടി തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു എന്നാണ് അവർ അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയൊക്കെ ഇപ്പോഴേ ട്രോളി തുടങ്ങിയിരിക്കുകയാണ്. മൻമോഹൻ സിംഗ് 2 എന്ന തരത്തിലാണ്. നമുക്കറിയാം, തമിഴിൽ എന്ദ്രൻ എന്ന് പറഞ്ഞ രജനീകാന്തിൻ്റെ ഒരു സിനിമയുണ്ട്. അത് റോബർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു സിനിമയാണ്. അതിൻ്റെ ആദ്യ പതിപ്പിറങ്ങിയപ്പോൾ എന്ദ്രൻ എന്ന് മാത്രമാണ് പേര്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിയപ്പോൾ എന്ദ്രൻ 2 എന്ന രീതിയിൽ, റോബോട്ട് 2 എന്ന തരത്തിലായിരുന്നു അതിൻ്റെ പേര് എന്ന് പറഞ്ഞതുപോലെ, മറ്റൊരു മൻമോഹൻ സിംഗാണ് മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന വ്യക്തി എന്നാണ് ഇപ്പോൾ തന്നെ ട്രോളുകൾ. അതായത്, സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കീ കൊടുത്താൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചലിക്കുന്ന ഒരു റോബോട്ടിനെയാണ് വേണ്ടത്. അതുകൊണ്ടാണ് മല്ലികാർജ്ജുൻ ഖാർഗെയെ അവർ ജയിപ്പിച്ചെടുത്തത്. പിന്നെയും അത്ഭുതമായിട്ട് തോന്നുന്നത് എങ്ങനെ തരൂറിന് 1000 വോട്ട് കിട്ടി എന്നതാണ്. ഇവിടെ മറ്റൊരു വിചിത്രമായിട്ടുള്ള സംഗതി കൂടി നടന്നിട്ടുണ്ട്. ഏതാണ്ട് 400 അസാധു വോട്ടുകളാണ്. മൊത്തം വോട്ടുകൾ 9000 വോട്ടുകളേ ഉള്ളൂ എന്ന് ഓർക്കുക. ഇത്രയും വോട്ടുകളിൽ, അതായത് ഈ 10000 താഴെയുള്ള വോട്ടുകളിൽ, ഈ വോട്ട് ചെയ്തതൊക്കെ നേതാക്കന്മാരോ MLAമാരോ PCC അംഗങ്ങളോ മറ്റോ ആണ്. അതായത് സാധാരണപ്പെട്ട ആർക്കും വോട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികൾക്ക് പോലും തങ്ങളുടെ പ്രസിഡൻ്റിനെ തിരഞ്ഞെടുക്കുമ്പോൾ കൃത്യമായ ഒരു വ്യക്തിക്ക്, ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ പോലും കഴിവില്ലാത്ത 400 ആളുകളാണ്. ഏതാണ്ട് 412 അസാധു വോട്ടുകളുണ്ട് എന്നാണ് മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. കൃത്യമായ വിവരം ഇനി വരത്തേ ഉള്ളൂ. ഒന്ന് ഓർത്തു നോക്കുക, ഇവരാണ് നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ച് താഴെയിടും എന്ന് പറഞ്ഞ് നടക്കുന്നത്. സ്വന്തം നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ആ തിരഞ്ഞെടുപ്പിൽ പോലും കൃത്യമായി തരൂരിനോ അല്ലെങ്കിൽ ഖാർഗെയ്ക്കോ എന്നുള്ള രീതിയിൽ കൃത്യം, അവിടെ നോട്ടയില്ല, ഈ തിരഞ്ഞെടുപ്പിൽ നോട്ടയില്ല. അപ്പോൾ അതുപോലും കൃത്യമായി ചെയ്യാൻ അറിയാത്തവരാണ് അണികളല്ല നേതാക്കൾ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ചാനലിൽ വന്നിരുന്ന് തള്ളി മറിച്ചുകൊണ്ടിരിക്കുന്നു, കണ്ടോ ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടത്തി, ഇതാ ഒരു പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നു. ഈ റിസൾട്ട് വരുന്നതിന് തൊട്ട് തലേന്ന്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, ആരാണ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടാലും അവർ ഹൈക്കമാൻഡിന് കീഴിൽ വിധേയപ്പെട്ട് നിൽക്കുക. ആരാ ഹൈക്കമാൻഡ്? ഒരു സിനിമയിൽ പറഞ്ഞ പോലെ, ഞാനും അഫ്വനും അഫ്വൻ്റെ പെങ്ങൾ സുഭദ്രയും എന്ന് പറഞ്ഞ പോലെ, സോണിയാഗാന്ധിയും പിന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ചേർന്ന ഒരു ട്രസ്റ്റ്, ഇതാണ് ഹൈക്കമാൻഡ്, അവർക്ക് കീഴിൽ നിന്നോണമെന്ന്. പിന്നെ എന്തിനാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തിയത്? അവർക്ക് ആർക്കും ഉത്തരവാദിത്വം ഏൽക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പരാജയങ്ങളുടെ പടുകുഴിയിലെ കണക്കല്ലാതെ അവർക്ക് മറ്റൊന്നും ജനങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുന്നിൽ വെക്കാനില്ല. നയിക്കുന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം എട്ട് നിലയെ പൊട്ടിക്കൊണ്ട്, ഏറ്റവും അവസാനമായിട്ട് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് പ്രിയങ്ക ഗാന്ധി നേരിട്ട് മുന്നിൽ നിന്ന് നയിച്ചതാണ്. എന്നിട്ട് അവർക്ക് കിട്ടിയത് 1 ആവനാഴിയിലെ സകല അസ്ത്രവും അവർ എടുത്ത് ഉപയോഗിച്ചു കഴിഞ്ഞു. സോണിയാഗാന്ധി വന്നു, രാഹുൽ ഗാന്ധി വന്നു, പ്രിയങ്ക ഗാന്ധി വന്നു, സകലതും നോക്കി. പക്ഷേ ആ കോൺഗ്രസിൻ്റെ
അടിമത്ത മനോഭാവം മാത്രം എന്നിട്ടും മാറിയില്ല. അതാണ് പി സി വിഷ്ണുനാഥ് എന്ന എം എൽ എയുടെ നാവിൽ നിന്ന് പോലും വീണത്. നെഹ്റു കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിക്കാൻ തയ്യാറായിരുന്നു അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാൻ തയ്യാറായിരുന്നു എങ്കിൽ ആരും മത്സരിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞതിന് അടിമത്ത മനോഭാവം എന്ന് തന്നെയാണ് അർത്ഥം. എന്തായാലും പുതിയ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് 80 വയസ്സ് കഴിഞ്ഞതാണ്. ഒരുപക്ഷെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സീറ്റ് പോലും കാണില്ല. ഇതൊരു പാവ പ്രസിഡൻ്റായിട്ട് അവിടെ ഇരിക്കും എന്ന് അരിയാഹാരോ അല്ലെങ്കിൽ ഗോതമ്പ് കഴിക്കുന്നതോ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ചുമ്മാ ഒരു പ്രഹസനം എന്ന നിലയ്ക്ക് കാട്ടിക്കൂട്ടിയ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ഇനി മനോരമ പോലെയുള്ള മാധ്യമങ്ങളുടെ തള്ളിൻ്റെ വരവാണ്. ഖാർഗെ കോൺഗ്രസ് പ്രസിഡന്റ്, മോദിക്കിനി ഉറക്കമില്ലാത്ത രാവുകൾ. ഒറ്റ വാചകത്തിൽ പറയാം ഖാർഗെ ആരാണെന്ന്. മൻമോഹൻ സിംഗ് 2, അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.